ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ ട്രാവൽ എന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. തിരിച്ചത് ഇന്ന് നമ്മളൊരു ഷോപ്പ സിറ്റി മാളിലാണ്. ഷോപ്പ സിറ്റി മാളിൽ നിങ്ങൾ ബാക്കി കാണുന്നുണ്ടാവും, ഷെഫിലയുടെ റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നിട്ടുള്ളത്. അവിടെ നിന്ന് നല്ല ഫിഷ് നീർമാറ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുക. കുറെ കാലമായിട്ട് നമ്മൾ ഇൻസ്റ്റയിൽ കാണുന്ന ഒരു സംഭവമാണല്ലോ, അപ്പൊ അത് ട്രൈ ചെയ്യാൻ വേണ്ടി വന്നിട്ടാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ എടുക്കുന്നു, തൂക്കി ഒന്ന് പിടിച്ചോ. അപ്പൊ എന്നെ നമുക്ക് വീഡിയോ പോലെ നമ്മളെ ഷെഫിലർ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് നേരെ ഓടി കയറിയിട്ടാണ് പോകാനൊന്നും പറ്റില്ല കേട്ടോ. പുറത്ത് റിസപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം പേര് പറഞ്ഞിട്ട് ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളൊരു ചിലപ്പോൾ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ നിൽക്കേണ്ടി വരും തിരക്കിനനുസരിച്ചിട്ടാണ്. ഞങ്ങൾ നിന്ന് ഏകദേശം ഒരു 45 മിനിറ്റോളം നിന്ന്. അപ്പോൾ ഇത് ഓപ്പണായിട്ടേ ഉള്ളൂ, മൂന്നാമത്തെ ദിവസമാണ് ഞങ്ങൾ ചെല്ലണത്. അപ്പോൾ അതുകൊണ്ട് നല്ല റഷാണ്. അപ്പോൾ അവസാനം നമ്മൾ കുറേ കാത്തിരുന്നിട്ട് നമുക്ക് എൻട്രി കിട്ടിയിട്ട് നമ്മളങ്ങോട്ട് കോൾ ചെയ്തു. അപ്പോൾ നമ്മൾ നേരെ കയറി ചെല്ലുകയാണ്. ഞാൻ ഫാമിലി ആയിട്ടാണ് ഇപ്രാവശ്യം ഷെഫിലർ റെസ്റ്റോറൻറ്റ് വന്നിട്ടത്. എന്നെക്കാട്ടും ചിലപ്പോൾ താല്പര്യം കുറച്ച് കൂടുതൽ വൈഫിനാവും ഇവിടുത്തെ നിർവ്വാണ കഴിക്കുക എന്നുള്ളത്. നിർവ്വാണ അത്രയും കൊതിച്ചിരിക്കുന്ന ഒരു സാധനമാണ്. ഇവിടെ ഒരുവിധം ടേബിളിലൊക്കെ ഞാൻ നോക്കിയപ്പോൾ നിർവ്വാണ തന്നെയാണ് കാണാനുള്ളത് കേട്ടോ. ഇവിടുത്തെ മെയിൻ ആയിട്ട് അതാണല്ലോ. അത് ഞാൻ വലിച്ചു നീട്ടിട്ട് കുറേ ഇങ്ങനെ കാണിച്ചു തരില്ല. ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഓർഡർ ചെയ്ത് കിട്ടാൻ കുറച്ചൊരു ടൈം വന്നു. അപ്പോൾ കിട്ടാനുള്ള ടൈമിൽ നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താൽ അതിൻ്റെ ഉള്ളിലത്തെ ആംബിയൻസും ബാക്കിയുള്ള കാര്യങ്ങളും നിങ്ങൾക്കൊന്ന് കാണിച്ചെന്നാണ്. കിഡിലിൻ്റെ ആംബിയൻസ് ആണ്, ഒരു രക്ഷയില്ല തന്നെ പറയാം. നമ്മളെ ടേബിളിൽ പോലും ഷെഫിലയുടെ ആ ഒരു സൈൻ അതിൽ പതിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഉള്ളിലത്തെ എല്ലാ ഒരു സംഭവത്തിലും ഷെഫിലുണ്ട്. ഷെഫിലുണ്ട് അമ്മനായിട്ടുള്ളൊരു ഫോട്ടോ ആണ് അതാ കാണുന്നത്. എന്തായാലും ഇവിടുത്തെ ആംബിയൻസ് വേറെ ലെവലാണ്, ഉഷാറാണ്, അടിപൊളിയാണ്. നമ്മൾ ഓർഡർ ചെയ്ത സാധനം ഏകദേശം എത്താനായിട്ടുണ്ട് തോന്നുന്നുണ്ട്. നമ്മളെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഒരു മുഷിപ്പുണ്ടാക്കാത്ത രീതിയിൽ അവർ പറയുന്നുണ്ട്, 5 മിനിറ്റ് 2 മിനിറ്റ് അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അല്ലാതെ നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് മുഷിപ്പുണ്ടാക്കണമെന്നില്ല. ഇവിടെ ഷെഫിലയുടെ ഓരോ സെലിബ്രിറ്റീസിനായിട്ട് നിർത്തിയിട്ടുള്ള ഫോട്ടോസുകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് നമുക്ക്. ഷെഫിലയുടെ ഫസ്റ്റത്തെ ഒരു ഫോട്ടോസാണ് തോന്നുന്നുണ്ട് അത്. കണ്ടല്ലേ, കിച്ചൻ്റെ ഉൾഭാഗം നമുക്ക് ലൈവായിട്ട് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. എല്ലാ കാര്യങ്ങളും എന്തൊക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്കുള്ള സാധനമാണ് ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് തോന്നുന്നത്. ഇവിടുത്തെ മെയിൻ ഐറ്റം നിർവ്വാണ, നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഒരെണ്ണം അതിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇപ്പുറത്ത് ഇവിടുത്തെ അടുത്ത ഐറ്റം അപ്പം. ഇത് ഷെഫിലയുടെ കയ്യൊപ്പുള്ള സാധനം തന്നെയാണ് ഈ അപ്പം എന്ന് പറയുന്നത്. അപ്പം അതാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ സംഭവം എവിടെ ഉള്ളത് നിങ്ങൾക്ക് പറഞ്ഞില്ല അല്ലേ. തൃശ്ശൂർ ഷോഭ സിറ്റി മാളിലാണ് ഷെഫിലയുടെ യുണൈറ്റഡ് കോക്കനട്ട് എന്നുള്ള ഒരു സംഭവം തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ മുന്നേ ആദ്യം ഉണ്ടായിരുന്നത് എറണാകുളത്താണ് ഉണ്ടായിരുന്നത്, ലേമഡിനിൽ. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് കഴിക്കാൻ തന്നെ കുറച്ച് ലോങ്ങ് ഉള്ളതായിരുന്നു, നമുക്ക് പോകാൻ പറ്റിയിരുന്നില്ല. നമ്മളെ നാട്ടിൽ നമ്മളെ വലിയൊരു ഡിസ്റ്റൻസ് ഇല്ലാത്ത ലെവലിൽ വന്നപ്പോൾ നമ്മൾ എന്തായാലും വന്നിട്ട് ഇവിടുന്ന് ട്രൈ ചെയ്യാണ്. പക്ഷേ കുറച്ച് കോസ്റ്റ്ലിയാണ്. കോസ്റ്റ്ലിയാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് പിന്നോട്ട് വലിയാൻ പറ്റില്ലല്ലോ. നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും സഫലമാക്കണ്ടേ. അങ്ങനെ സാധനം നമ്മൾ എത്തിയിട്ടുണ്ട് ടേബിളിൽ. പൊറാട്ടയും പറഞ്ഞിട്ടുണ്ട്, അപ്പം പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇവിടുത്തെ മെയിൻ സാധനം നിർവ്വാണ. അതുണ്ട് കൊണ്ടെന്ന് വെച്ചപ്പോഴുള്ള മണം ഉണ്ടല്ലോ സാറേ, സംഭവം അങ്ങനെ എടുത്ത് കുടിക്കാൻ തോന്നും. അങ്ങനത്തെ ഒരു സ്മെല്ലാണ് അതിൽ നിന്ന് വരുന്നത്. നമുക്ക് അങ്ങനെ എടുത്ത് എന്താ പറയുക, അതിൻ്റെ ആ മീനിൻ്റെ വലിപ്പം കാര്യങ്ങളും, മീൻ നമ്മൾ എടുത്തേക്കന്നെ പൊട്ടിപ്പോകുന്ന മീനാണ്. സ്നേഹം വാരി വതർന്ന ഷെഫിലയുടെ സാറ് ഈ സെലിബ്രിറ്റീസിനെ എല്ലാവരും കയ്യിലെടുത്തിട്ടുള്ള എൻ്റെ മെയിൻ ഐറ്റാണ് ഈ നിർവ്വാണ എന്ന് പറഞ്ഞ സാധനം. ഇവിടുത്തെ നിർവ്വാണം മാത്രമല്ല കേട്ടോ അടിപൊളി, ഇവിടുത്തെ എല്ലാ ഐറ്റംസുകളും ഒന്നിനൊന്ന് മെച്ചമുള്ളതാണ്. അപ്പം നമുക്ക് ഇനി ഇതൊന്ന് കഴിച്ചു നോക്കണ്ടേ. ആ അപ്പം നിർവ്വാണിയും കൂടിയിട്ട് നമ്മളവിടെ കഴിച്ചു നോക്കി. അമ്പോ, ഒരു രക്ഷയില്ല എന്ന് പറയണ്ടല്ലോ. എന്താ അതിന് പറയുക, അങ്ങനത്തെ ഒരു ഐറ്റം. ആ മീനിൻ്റെ ഒരു ചെറിയ കഷ്ണം കൂടി എടുത്ത് നമുക്കൊന്ന് കഴിച്ചു നോക്കി നോക്കാം. മീനെന്ന് മാത്രമല്ല, ആ കറി എടുത്ത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ കുടിക്കാൻ തോന്നും. അങ്ങനത്തെ ഐറ്റാണ് ഇവിടുത്തെ നിർവ്വാണ എന്ന് പറഞ്ഞത്. കണ്ടില്ലേ, എൻ്റെ മുഖത്തുള്ള ആ സന്തോഷം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ എത്രത്തോളം ആ പെർഫെക്ഷൻ വന്നിട്ടുണ്ട് എന്നുള്ളത്. ഇനി നമുക്കൊരു പൊറാട്ട പീസും കൂടി എടുത്തിട്ട് അതും കൂടി ഒന്ന് കഴിച്ചു നോക്കി നോക്കാം. പൊറാട്ടയും നിർവ്വാണിയും കൂടിയിട്ട്, ഇവിടുത്തെ പൊറാട്ടയും നിർവ്വാണിയാണ് ഏറ്റവും അടിപൊളി എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് പേഴ്സണലി ഒന്നുകൂടെ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ അപ്പാണ്. നിങ്ങൾ രണ്ടും കൂടി ഒന്ന് ട്രൈ ചെയ്തിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം വെച്ചാൽ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് വന്നിട്ട് പറയുക. അപ്പോൾ നമ്മളെ അപ്പവും കഴിഞ്ഞ് പൊറാട്ടയും കഴിഞ്ഞു, അതായത് ലാസ്റ്റ് മീനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കടിച്ചു നിന്നുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റത്തെ ഒരു മീനിൻ്റെ ഒരു പീസും കൂടി ഉണ്ടായിരുന്നു, അതിനെ എടുക്കാൻ നന്നായിരിക്കും. പെണ്ണിൻ്റെ മുഖം മാറി, അപ്പോൾ അത് കയ്യിൽ വെച്ച് പിന്നെ നമ്മൾ കുറച്ച് കറി എടുത്ത് വെച്ച് ആ കറി മാത്രം എടുത്തിട്ട് നമ്മളിങ്ങനെ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷോഭ സിറ്റിയിലുള്ള ഈ യുണൈറ്റഡ് കോക്കനട്ട് എന്നുള്ള സംഭവം ശരിക്കും ഒരു ലോഞ്ചിങ് എന്നുള്ള സംഭവത്തിലേക്ക് വന്നിട്ടില്ല. അതിനായിട്ട് മെയിനായിട്ട് ഒരു ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ജസ്റ്റ് 3 ദിവസമായിട്ടുള്ള ഒരു സോഫ്റ്റ് ലോഞ്ചിങ് മാത്രമേ നടന്നിട്ടുള്ളൂ. നമ്മളെ കാത്തിരുന്നിട്ടുള്ള ബില്ലും കൂടി നമ്മളെ കയ്യിലെത്തിയിട്ടുണ്ട്. ബില്ല് കണ്ട് ഞെട്ടണ്ടട്ടാ, കുറച്ച് കൂടുതലാണ്. പക്ഷെ നമ്മൾ അപ്പം പൊറോട്ട ഒക്കെ ജസ്റ്റ് ഒരു ഈ മയത്തിലേക്ക് കഴിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് നമുക്ക് വലിയൊരു കുഴപ്പമില്ല. ഇവിടുത്തെ ഫിഷ് നിർവ്വാണ സംഭവം വേറെ ലെവലാണ്. കുറച്ച് റേറ്റ് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും കഴിക്കേണ്ടതാണ്. പഠിച്ചുകൊണ്ട് ഇതിനായി ഒരുപാട് കാഴ്ചകളും ഒരുപാട് കാര്യങ്ങളും നിങ്ങൾ മാറ്റി ഇനിയും പങ്കുവെക്കാനുണ്ട്. അടുത്ത സ്പോട്ട് വേണ്ടി നമുക്ക് അടുത്ത വീഡിയോ കാണാം.